നമസ്കാരം. ഐഎസിൽ ചേർന്ന മകളെ നാട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് മുറിവിളി കൂട്ടിക്കരയുന്ന ഒരമ്മയെ നമ്മൾ ചാനലുകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം മകളെ നഷ്ടപ്പെട്ട അമ്മയുടെ ഹൃദയവേദന എന്നൊക്കെ പറഞ്ഞ് ആ കണ്ണീരിനെ മുതലാക്കാൻ സകല മാധ്യമങ്ങളും പരമാവധി ശ്രമിക്കുന്നുമുണ്ട്. നിമിഷ ഫാത്തിമയുടെ അമ്മ ബിന്ദുവിനെ കുറിച്ചാണ് ഈ പറയുന്നതെന്ന് നിങ്ങൾക്കെല്ലാം മനസ്സിലായി കാണുമല്ലോ. ചാനൽ ചർച്ചകളിൽ വന്ന് കേന്ദ്ര സർക്കാരിനെ കുറ്റം പറഞ്ഞു കരയുന്ന ഈ അമ്മയുടെ മറ്റൊരു മുഖം ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. 2019 നിമിഷ ഫാത്തിമ ഐഎസിലായിരിക്കുന്ന സമയത്ത് അമ്മ ബിന്ദു ഇവിടെ ഫാഷൻ ഷോകളിൽ അരങ്ങു തകർക്കുകയായിരുന്നു എന്ന സത്യമാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ കുത്തിപ്പൊക്കിയിരിക്കുന്നത്. ഒട്ടേറെ സ്ക്രീൻഷോട്ടുകളാണ് നിമിഷ ഫാത്തിമയുടെ അമ്മ ബിന്ദുവിന്റെ ഫാഷൻ ഷോകളിലെ പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ഇപ്പോൾ ഈ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് ഒഴുക്കുന്ന കണ്ണീരിന് എത്രമാത്രം വിലയുണ്ട് എന്നാണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്. മകളെ നഷ്ടപ്പെട്ട ഒരമ്മയ്ക്ക് മുഖം മിനുക്കി ഫാഷൻ ഷോയ്ക്ക് പോകാൻ സാധിക്കുമെങ്കിൽ തീവ്രവാദിയായ ആ മകൾ കൂടെയില്ലാതെ തന്നെ ശിഷ്ടകാലം ജീവിക്കാൻ സാധ്യമല്ലേ? ഫാഷൻ ഷോകളിൽ പങ്കെടുക്കുന്നതും പ്രൈസ് വാങ്ങുന്നതുമൊക്കെ വ്യക്തിപരമായ കാര്യമാണെന്ന് വാദിക്കാനും ചിലർ ഉണ്ടായേക്കാം. എങ്കിൽ ആ വാദിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 2019 നവംബറിലാണ് നിമിഷ ഫാത്തിമയുടെ അമ്മ ഫാഷൻ ഷോകളിൽ പങ്കെടുക്കുന്നത്. ഇതേ 2019 തന്നെയാണ് ഭർത്താക്കന്മാരായ തീവ്രവാദികൾ പൊട്ടിത്തെറിച്ച് മരിച്ചതിനു ശേഷം നിമിഷ ഫാത്തിമയും കൂട്ടരും കാബൂളിലെ ജയിലിലാവുന്നത്. എന്നിട്ടും അതൊന്നും വകവയ്ക്കാതെ ഈ അമ്മ മുഖം മിനുക്കി അരങ്ങു തകർത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ കാട്ടിക്കൂട്ടുന്ന കണ്ണീരിനും വായ്ത്താളത്തിനും എന്ത് അർത്ഥമാണുള്ളത്? അതിന് ഒത്താശപാടൻ മുഖ്യധാര മാമ മാധ്യമങ്ങളെല്ലാം അണിനിരക്കുന്നു. ജിഹാദികളെ വെള്ളപൂശാൻ പരിശ്രമിക്കുന്നു. ഇതിലൂടെ വ്യക്തമാവുന്നത് മകൾ നഷ്ടപ്പെട്ട ഒരമ്മയുടെ വേദനയോടെയല്ല ബിന്ദു ജീവിക്കുന്നത് എന്ന് തന്നെയാണ്. മറ്റെന്തൊക്കെയോ ലാഭം ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാരിനെതിരെ തീവ്രവാദികൾക്കു വേണ്ടി സംസാരിക്കാൻ ബിന്ദു രംഗത്തെത്തിയത് എന്ന് കൂടുതൽ വ്യക്തമാവുകയാണ്. ഞാനൊരു ഹിന്ദുവാണ്, ഈ ഹിന്ദുത്വ സർക്കാർ എനിക്ക് വേണ്ടി എന്തു ചെയ്തു എന്ന ചോദ്യവും യാദൃശ്ചികമല്ല. നായർ കാസ്റ്റ് കാർഡ് പോലും വെറുതെ വീണതല്ല. അമ്മ ബിന്ദുവിനോട് പറയാനുള്ളത് ഇതാണ്: നിങ്ങളുടെ മകൾ ഒരു തീവ്രവാദിയാണ്, നിരപരാധികളെ കൊന്നൊടുക്കാൻ ചാവേറായി പോയ ഒരു മനുഷ്യ ബോംബ്. ഈ ഇന്ത്യൻ മണ്ണിൽ തീവ്രവാദികൾക്ക് പ്രവേശനമില്ല. എത്ര കള്ളക്കണ്ണീരൊഴുക്കിയാലും ഈ രാജ്യത്തെ നശിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കുകയുമില്ല. അതുകൊണ്ട് കണ്ണീര് തുടച്ച് നിങ്ങളുടെ ഫാഷൻ ഷോകൾ തുടരുക. അഭിനയം അവിടെ മതി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്വമയി ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശയവിനിമയം നടത്താൻ, വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത്. തീർച്ചയായിട്ടും ഈ ഹോട്ട്ലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കൽ കൂടി എല്ലാവിധ പാവങ്ങളും നേരുന്നു.